ആരോടും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല സച്ചേട്ടാ. സച്ചേട്ടൻ വരുന്നവരെ കണ്ണിൽ എണ്ണ ഒഴിച്ച പോലെ കാത്തിരുന്ന ആ പാവ ഏട്ടത്തിയെ ഇങ്ങനെ അവഹേളിക്കരുതായിരുന്നു. സച്ചേട്ടൻ ഏട്ടത്തെ വിളിച്ച ചീത്തയൊക്കെ എന്നെയായിരുന്നു വിളിക്കേണ്ടിയിരുന്നെ. അതിന്റെ കാരണക്കാരി ഞാനാ, ഞാൻ മാത്രം. അതിന്റെ പേരില് ഏട്ടൻ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യായിരുന്നു. ചീത്ത വിളിക്കുകയോ അടിക്കോ ഇടിക്കോ എന്ത് വേണേലും. നീ നീയാണോ? എന്തിന്, എന്തിനു വേണ്ടി അങ്ങനെയൊക്കെ? ഞാനും ഏട്ടത്തെയും കൂടി ഏട്ടന്റെ പഴയ റൂമിലേക്ക് പോയപ്പോ ഏട്ടൻ അച്ചുവേട്ടത്തേക്കായിട്ട് വാങ്ങി വെച്ചിരുന്ന പട്ടുസാരി കണ്ടു. ഏട്ടന് സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി ഏട്ടത്തി വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ടും ഞാനാ നിർബന്ധിച്ച് അണിയിച്ചൊരുക്കി ഈ മുറിയിൽ ഇരുത്തിയത്. സച്ചേട്ടൻ വന്ന് കാണുമ്പോ സന്തോഷത്തോടെ ഏട്ടത്തി എടുത്ത് വട്ടം ചുറ്റിക്കുന്ന ഞാൻ വിചാരിച്ചെ. അങ്ങനെയൊക്കെയല്ല സച്ചേട്ടാ സ്നേഹമുള്ളൊരു ഭർത്താവ് ചെയ്യുന്നേ. അതൊന്നുമില്ലെങ്കിലും രണ്ട് വാക്ക്. അത് മാത്രമല്ല, സച്ചേട്ടന് ഏറ്റവും പ്രിയപ്പെട്ട പാലട പായസം ഉണ്ടാക്കി വെച്ചു ആ പാവം. അത് ഞാൻ പറഞ്ഞിട്ടാ. അതെ, പിറന്നാളിന് കൊടുക്കാൻ വേണ്ടിയാ. പക്ഷേ അത് തനിക്കല്ല, അമ്മൂന്. തനിക്കൊക്കെ ഇത് വെറും ഗിഫ്റ്റായിട്ടാ തോന്നും. ഇതെന്റെ ഹൃദയോ, എന്റെ പ്രണയം. ഞാൻ എരിഞ്ഞേരാം, നീ മാത്രം എന്തിനാ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നേ? വേണ്ടെടുത്തി, ഞാൻ ചെയ്തോളാം. എവിടെ അമ്പിളി? അമ്പിളി ചേച്ചി മുറ്റം വൃത്തിയാക്ക. അടുക്കളപ്പണി കഴിഞ്ഞ് പോരേ പുറമ്പണി. സാധാരണ അങ്ങനെയാണല്ലോ അവള് ചെയ്യാറ്. ഒക്കെ നീ പഠിപ്പിക്കുന്ന ശീലങ്ങളാ. നീ അടുക്കള കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നോണ്ടാ അവൾ ഇതിലൊന്നും ഇടപെടാത്തത്. ദേ, എല്ലാത്തിനും അതിൻ്റെതായ അടുക്കും ചിട്ടയുണ്ട്, അതൊന്നും മാറ്റരുത്. ഹാ, ഇങ്ങിതാ ഞാൻ അറിയാം. വേണ്ടെടുത്തി, ഇതിപ്പോ തീരും, ഞാൻ ചെയ്തോളാം. ഞാൻ നിങ്ങളുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാന്ന് തോന്നരുത്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയില് ആയിരം പ്രശ്നങ്ങൾ കാണും. അത് അവരവരായി തന്നെ തീർക്കുന്നതാണ് സാധാരണ നാട്ടിൽ നടക്കുന്നത്. പലതും ആ വീട്ടിൽ തന്നെ ഉള്ളവർ അറിഞ്ഞൊന്നും വരില്ല. കൊച്ചു കൊച്ചു സൗന്ദര്യ പിണക്കങ്ങളും വാശിയും വൈരാഗ്യവും ദേഷ്യവും സങ്കടവും ഒക്കെ കാണും. നിങ്ങൾക്കിടയിലും ഇതൊന്നും ഇല്ലാതെ വരില്ലല്ലോ. പക്ഷേ സച്ചി ഒരിക്കലും ഞാനിങ്ങനെ ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. ആരോടെങ്കിലും എന്തെങ്കിലും ദേഷ്യത്തിൽ ബഹളം വെച്ചാൽ പോലും എന്നെ കാണുമ്പോൾ അവൻ ശാന്തനാവാറാണ് പതിവ്. പക്ഷേ ഇന്നലെ എന്ത് രാക്ഷസനെ പോലെയാ ഏട്ടൻ പെരുമാറിയത്? ഏട്ടത്തി എന്തെങ്കിലും പറഞ്ഞോ സച്ചിയേട്ടനോട്? അതോ ഏട്ടത്തി അങ്ങനെ അണിഞ്ഞൊരുങ്ങി നിന്നത് ഏട്ടന് ഇഷ്ടായില്ലേ? എന്താണെന്ന് പറ. അച്ഛനൊഴികെ ഈ വീട്ടിലെ എല്ലാവരുടെ മുന്നിലും ഏട്ടത്തി എന്ത് കുറ്റക്കാരിയെ പോലെ ആയില്ലേ? അതിനു മാത്രം എന്ത് തെറ്റാ ഏട്ടത്തി ചെയ്തതെന്ന് സച്ചേട്ടൻ പറഞ്ഞേ പറ്റൂ. സച്ചേട്ടന്റെ മുറിയിൽ നിന്ന് കിട്ടിയ സാരിയും മറ്റാഭരണങ്ങളും സച്ചേട്ടൻ അർച്ചനടുത്തേക്ക് കൊടുക്കാൻ വാങ്ങി വെച്ചിരുന്നേയല്ലേ? ഇനിയിപ്പൊ അങ്ങനെ അല്ലേല്. അത് പിന്നെ ആർക്കു വേണ്ടി വാങ്ങി വെച്ചിരുന്നു എന്ന് കൂടെ സച്ചേട്ടൻ പറയണം. ഇത്രയും വില കൂടിയ സാരിയും അവിടെ കണ്ട ആഭരണങ്ങളും ആർക്കു വേണ്ടി വാങ്ങി വെച്ചതാ പറ? പറ സച്ചേട്ടാ, അർച്ചനടുത്തേക്കല്ലെങ്കിൽ പിന്നെ ആർക്കാ? പറ. എന്തായിരുന്നു നിങ്ങൾ തമ്മിലുള്ള വഴക്ക്? അതെടുത്തേയും അത് സച്ചേട്ടൻ ഇന്നലെ ഓഫീസിൽ നിന്ന് വരുമ്പോ നല്ല ടെൻഷനിലായിരുന്നു. നോക്കർച്ചന, നീ കമ്പനിക്കാരിയുമായി ബന്ധപ്പെടുത്തി പുതിയ കാരണമൊന്നും ഉണ്ടാക്കണ്ട. ഞാനും അതേ കമ്പനിയിൽ അതേ ഓഫീസിൽ തന്നെയാ പോകുന്നതും വരുന്നതും എന്നുള്ള കാര്യം നീ മറക്കണ്ട. അവിടെ അവന് ടെൻഷൻ ഉണ്ടാവുന്ന ഒരു കാര്യവും നടന്നിട്ടില്ല. നീ വളച്ചു ചുറ്റി എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക. ഒരിക്കലും അല്ല എടുത്തി, ഇന്നലെ സച്ചേട്ടൻ വന്നത് നല്ല മൂഡ് ഓഫിലായിരുന്നു. അത് ശരിയാ. അതിന്റെ കാരണവും അവൻ ഇന്നലെ പൊട്ടിത്തെറിച്ചതിന്റെ കാരണവും തമ്മിൽ എന്താ ബന്ധമെന്നാ ഞാൻ ചോദിക്കുന്നത്. അതും ഇതും തമ്മിൽ എന്ത് ബന്ധം? അങ്ങനെ യാതൊരു ബന്ധവും ഇല്ലല്ലോ. എടുത്തേക്ക് തോന്നിയതാവും
അല്ല, എന്തോ ബന്ധമുണ്ട്. അവൻ ഇന്നലെ നീ ആഗ്രഹിച്ച് അവൻ ഉണ്ടാക്കി കൊടുത്ത പായസം പേരിനൊന്ന് നാക്കി വെച്ചെന്നേ ഉള്ളൂ. സാധാരണ അങ്ങനെ അല്ല, അവൻ ആസ്വദിച്ച് കഴിക്കുന്ന ആളാ. ഇന്നലെ ഞാൻ എത്ര നിർബന്ധിച്ചിട്ടും അവൻ കഴിച്ചില്ല. അതെനിക്കറിയില്ലായിരുന്നു. അതെന്താ, നീ ചോദിച്ചില്ല അവനോട് പായസം കുടിച്ചോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്നും ചോദിച്ചില്ല. നിന്റെ ഈ ഉത്തരം മുട്ടിയുള്ള കളികളും അവിടെ എവിടെയും തൊടാതെയുള്ള മറുപടികളും കേൾക്കുമ്പോ തന്നെ അറിയാം ഇന്നലത്തെ നിങ്ങൾ തമ്മിലുള്ള വഴക്കിന് തക്കതായ കാരണമുണ്ടെന്ന്. അർച്ചനടുത്തി അല്ലാതെ വേറെ ആരെങ്കിലും ആ സ്ഥാനത്തുണ്ടോ? എന്നോട് ഏട്ടന് പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ അച്ഛനോട് പറയാം. ഏട്ടനോട് ചോദിക്കാം, അപ്പൊ പറയേണ്ടി വരുമല്ലോ. നീ എന്താ വായി തോന്നൊക്കെ ചോദിക്കുന്നേ? ഞാനൊന്നും മിണ്ടാ നിൽക്കുന്നെന്ന് കരുതി എന്റെ തലക്കറി നിരങ്ങണോ? ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നമാ. അത് ഞങ്ങളായി തന്നെ തീർത്തോളാം. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അത് വഷളാക്കരുത്. പറഞ്ഞേക്കാം, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിനക്കറിയണോ? അറിയണോന്ന്? അതൊന്നും വേണ്ട സച്ചേട്ടാ. പാവ എട്ടത്തെ കരഞ്ഞ മുഖത്തോടെ കണ്ടപ്പോ വല്ലാത്ത സങ്കടം തോന്നി. അതിന് കാരണക്കാരി ഞാൻ മാത്രമാണല്ലോ എന്ന് ആലോചിച്ചപ്പോ അതിനും സങ്കടം തോന്നി. അതുകൊണ്ടാ ഞാനിത്രയൊക്കെ പറഞ്ഞത്. ഇത്രമാത്രം കാപട്യം കാണിക്കാൻ നീ വളർന്നൂന്ന് ഇപ്പഴാ ഞാൻ മനസ്സിലാക്കുന്നെ. ഞാൻ കരുതിയത് നിനക്ക് സച്ചി കഴിഞ്ഞാൽ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സ്നേഹവും അടുപ്പവും എന്നോടാണെന്നാ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, അത് വെറും തോന്നല് മാത്രമാണെന്ന്. അയ്യോ എടുത്തി, ഇന്നലെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. സച്ചേട്ടൻ വന്നപ്പോ ഞാനൊരു തമാശ പറഞ്ഞത് സച്ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ല. ആ തമാശ ഒന്ന് കേക്കട്ടെ. അല്ല, അതെന്ത് തമാശയാ? ഒരു തമാശ കേട്ട പാടെ ഒരുത്തം വീട് നടുങ്ങുന്നത് പോലെ ദേഷ്യപ്പെടുക, വീടിനകത്തുള്ള സാധനങ്ങൾ വലിച്ചെറിയുക, അങ്ങനെയുള്ള തമാശ ഞാനും കൂടെ അറിയണമല്ലോ. അച്ചുവേട്ടത്തെ സച്ചേട്ടൻ എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഒന്നു മാത്രം സച്ചേട്ടൻ ഓർത്തോ, അച്ചുവേട്ടത്തിന്റെ മുഖം സങ്കടപ്പെട്ട അത് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്നത് എന്നെയും സന്ദീപേട്ടനെ ആയിരിക്കും. കാരണം അച്ചുവേട്ടത്തിന് ഞങ്ങൾക്ക് വെറും ഒരു ഏട്ടത്തി മാത്രമല്ല, എല്ലാണ് എല്ലാം. നീ എന്നെ വെറും മണ്ടിയാക്കിയതാണോ അതോ ഞാൻ അങ്ങനെയാണെന്ന് തോന്നുന്നതുകൊണ്ട് പറയുന്നതാണോ? അയ്യോ അങ്ങനെയൊന്നും അല്ല, എനിക്കൊന്നും അറിയില്ല എടുത്തി. തോന്നുമ്പോ തോന്നുന്ന പോലെയാ സച്ചേട്ടൻ പെരുമാറുന്നത്. ചില നേരത്ത് എന്താന്ന് ചോദിക്കാൻ പോലും പേടിയാ. അവൻ ഇന്നലെ എന്തിനാ ഡ്രസ്സുകളൊക്കെ കട്ടില് വാരി വലിച്ചെറിഞ്ഞത്? അത് ഞാൻ ദേഷ്യം വന്നപ്പോ എടുത്തിട്ടതാ എടുത്തി. അതിന് ദേഷ്യം പിടിച്ച സച്ചേട്ടൻ അതൊന്നുകൂടെ എടുത്തെറിഞ്ഞതാ. ഇവളിൽ നിന്നും ഒരു സത്യവും കിട്ടുമെന്ന് കരുതണ്ട. ഇവർക്കിടയിൽ കാര്യമായ എന്തോ പ്രശ്നമുണ്ട്. എങ്ങനെ ചോദിച്ചാലും ഇവള് പറയില്ല. അവനെ രക്ഷിക്കാൻ വേണ്ടി എല്ലാം സ്വയം ഏൽക്കും, അല്ലെങ്കിൽ അതിന് തക്കതായ കാരണങ്ങൾ ഉണ്ടാക്കും. ഞാൻ കണ്ടുപിടിച്ചോളാം. അങ്ങനെയല്ലോ സംസാരത്തിൽ തോന്നുന്നു. എന്നോട് പറയാൻ കഴിയാത്ത എന്തെങ്കിലും കുടുംബ പ്രശ്നമാണോ? താൻ കരുതുന്ന പോലെ ഒന്നുമില്ല, പക്ഷെ അതെനിക്ക് വല്ലാതെ വിഷമമുണ്ടാക്കി. വെറുതെ മനുഷ്യനെ രാവിലെ ടെൻഷൻ എടുപ്പിക്കാതെ എന്താന്ന് വെച്ചാ പറയാൻ പറ്റൂ ഇയാൾക്ക്? ഇന്നലെ ഏട്ടത്തി ഏട്ടനും തമ്മിൽ വഴക്കായിരുന്നു. എന്താ പറഞ്ഞേ?
ആര് തമ്മിൽ വഴക്കായിന്ന്? തനിക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്റെ അച്ചുവടത്തെയും സച്ചേനും തമ്മിൽ വഴക്കായെന്ന്? ഇന്നലെ സച്ചേന്റെ ഭാവം കണ്ടപ്പോ ഞാൻ പോലും ഭയന്നുപോയി. അത്രയ്ക്ക് എന്തായിരുന്നു കാരണം? സച്ചേട്ടൻ സാധാരണ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്ന ആളാണോ? ഒരു പാവാണ്. പക്ഷെ ഇന്നലെ അവർക്കിടയിൽ എന്ത് നടന്നു എന്നറിയില്ല, ഭയങ്കര ചൂടിലായിരുന്നു സച്ചേട്ടൻ. അല്ല, എന്തായിരുന്നു പ്രശ്നം? അത് പറ. എല്ലാരുടെയും വീടുകളിൽ നടക്കുന്ന പോലത്തെ വഴക്കേ ഉള്ളൂ. അതിനെന്തായാലും ഒരു കാരണം കാണില്ലേ? അതാ ഞാൻ ചോദിച്ചേ. ഇല്ലെങ്കിലും നിങ്ങൾ വലിയ വീട്ടിലെ ആൾക്കാർ ഇങ്ങനെയാണല്ലോ, അരമന രഹസ്യം അങ്ങാടിപ്പാട്ടാവില്ലല്ലോ. തനിക്കതൊക്കെ അറിയാൻ വല്ലാത്ത താല്പര്യമാണല്ലോ, എന്നിട്ട് കൂട്ടുകാരികളോട് ചെന്ന് വിളമ്പാനല്ലേ. അല്ല, ഞാനൊരു കാര്യം തന്നോട് ചോദിച്ചോട്ടെ, സത്യസന്ധമായ താ ഉത്തരം പറയണം. തനിക്ക് ഏതെങ്കിലും ഒരു ആത്മാർത്ഥ സുഹൃത്ത് കാണുമല്ലോ, കോളേജിൽ പഠിക്കുന്നല്ലേ. അവരോട് എപ്പോഴെങ്കിലും എന്നെ പറ്റി അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നതിനെ പറ്റി എപ്പോഴെങ്കിലും താൻ പറഞ്ഞിട്ടുണ്ടോ? എട്ടത്തെ എട്ടിനും തമ്മിലുള്ള വഴക്കിന് കാരണം അറിയാതെ വിഷമിച്ച് നിൽക്കുമ്പോഴും അവന്റെ ആവശ്യമില്ലാത്ത ഓരോ ചോദ്യങ്ങൾ. ഹലോ, എന്ത് കള്ളം പറയണെന്ന് ആലോചിക്കായിരിക്കുമല്ലേ. അത് പിന്നെ, എനിക്ക് ഒത്തിരി കൂട്ടുകാരികളുണ്ട്, പക്ഷെ ഞാനെന്തിനാ ഇതൊക്കെ അവരോട് പറയുന്നേ? ഇത് നമ്മുടെ മാത്രം കാര്യമല്ലേ? നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരോട് പറയുന്നുണ്ടാവും അല്ലേ, ഇങ്ങനെ ഒരുത്തി എപ്പോഴും വിളിച്ച് സംസാരിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ എന്നോട് ചോദിച്ചത്. ഒരിക്കലുമല്ല, താൻ പറഞ്ഞ പോലെ ഇത് നമ്മുടെ മാത്രം കാര്യമാണ്, അത് മൂന്നാമതൊരാൾ അറിയാൻ പാടില്ല. അല്ല, ഞാൻ ചോദിച്ചാൽ ഉത്തരം പറഞ്ഞില്ലല്ലോ. എന്തിനാ നിങ്ങളുടെ ഏട്ടത്തി വഴക്കുണ്ടാക്കിയത്? അവര് നിങ്ങളുടെ ഏട്ടനുമായിട്ട് വഴക്കുണ്ടാക്കിയതാണോ അതോ നിങ്ങളുടെ ഏട്ടനാണോ തുടങ്ങിയത്? പാവപ്പെട്ട വീട്ടിൽ നിന്ന് ആദർശത്തിന്റെ പേരിൽ വിവാഹം കഴിച്ചിട്ട് അവസാനം ആ പാവത്തിനെ പീഡിപ്പിക്കാനാണോ നിങ്ങളുടെ പരിപാടി? ഹലോ ഹലോ, താൻ എന്താ ഞങ്ങളെ പറ്റി വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എന്റെ രണ്ട് ഏട്ടത്തിമാരും പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നവരാ. സച്ചേട്ടന്റെ ഇന്നത്തെ നില വെച്ച് ഒരു 10 കോടിയെങ്കിലും ആസ്തിയുള്ള കുടുംബത്തിൽ നിന്ന് വിവാഹം നടക്കുമായിരുന്നു. ഞങ്ങളത് വേണ്ടെന്ന് വെച്ചവരാ. സോറി, വഴക്കെന്നൊക്കെ കേട്ടപ്പോ ഞാനങ്ങ് പറഞ്ഞു പോയതാ. അതൊക്കെ അവരുടെ സ്വകാര്യ പ്രശ്നങ്ങളാണ്, എന്താണെന്ന് ചോദിക്കാൻ പാടില്ലല്ലോ. അതിനിടയ്ക്ക് കാര്യം ചോദിക്കാൻ ചെന്ന എന്നെ ഏട്ട ഫയർ ഇത് പറപ്പിച്ചളഞ്ഞു. അല്ല, നിങ്ങളുടെ പ്രശ്നക്കാരനാണോ? ദേഷ്യം വന്ന പിന്നെ ഒന്നും നോക്കില്ല, ഫയർ ഇത് കരിച്ചുകളെ. അത് തണുക്കുമ്പോ സോറിയും പറഞ്ഞ് പിന്നാലെ വരും, അത്രേ ഉള്ളൂ. അതുപോലെ അവരുടെ പ്രശ്നവും തീർന്നു. ആ പാവ ഏട്ടത്തേക്ക് നിങ്ങളെങ്കിലും ഒരു സപ്പോർട്ട് കൊടുക്കണേ, ചിലപ്പോ അതിന് ഇതൊന്നും സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. എന്റെ ഏട്ടത്തേക്ക് ഒരു അനിയത്തിയുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അവൾക്കൊന്നും ഇല്ലാത്ത അത്രയും സ്നേഹവും കരുതലും ഒക്കെ തനിക്കെന്റെ ഏട്ടത്തിയോട് എന്തിനാ? താൻ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. നിങ്ങൾ പറഞ്ഞു പറഞ്ഞ് എനിക്ക് ആ ഏട്ടത്തെ വല്ലാതെ ഇഷ്ടായി. ഇപ്പൊ അത് എന്റെയും കൂടെ ഏട്ടത്തിയാ. ശരി, ഞാൻ പിന്നെ വിളിക്കാം. എന്നാലും ഏട്ടത്തി സച്ചേട്ടനും തമ്മിൽ എന്താവും പ്രശ്നം? ഏട്ടത്തി, സോറി. എന്തിനു മോളെ സോറി? ഞാൻ കാരണം സച്ചേട്ടൻ ഏട്ടത്തെ ചീത്ത പറഞ്ഞ്. ഏട്ടനിങ്ങനെ ഏട്ടത്തെ വഴക്ക് പറഞ്ഞു ഞാൻ കരുതിയതേ ഇല്ല. ആര് പറഞ്ഞു ഏട്ടനെ ഏട്ടത്തെ വഴക്ക് പറഞ്ഞ എന്റെ കാരണക്കാരി മോളാണെന്ന്? വേണ്ട, ഏട്ടത്തി ഒന്നും പറയണ്ട. ആ സാരി ഓർണമെന്റ്സും ഒക്കെ ഏട്ടത്തെ അണിയാൻ മടിച്ചപ്പോ ഞാനല്ലേ നിർബന്ധം ചിടിയിപ്പിച്ചത്. അത് സച്ചേട്ടന് ഇഷ്ടാവും കരുതിയിട്ട. അതൊക്കെ ഏട്ടന് നല്ല ഇഷ്ടായല്ലോ, അതിനെ വഴക്ക് പറഞ്ഞെന്ന് മോളോട് ആരെങ്കിലും പറഞ്ഞോ? അപ്പൊ അതിനല്ലേ വഴക്ക് പറഞ്ഞത്? ഇതൊക്കെ നിന്നോട് ആരാ മോളെ പറഞ്ഞത്? സച്ചേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞെന്നുള്ള നേരാ, അതിന് കാരണക്കാരി വേറെ ആരും അല്ല, ഞാൻ തന്നെയാ. വേണ്ട വേണ്ട, ഏട്ടത്തെ സച്ചേട്ടനെ വെള്ള പൂശുവാ. എല്ലാ കുറ്റങ്ങളും സ്വയം ഏറ്റെടുത്ത് സച്ചേട്ടനെ മഹാനാക്കാനുള്ള ഏട്ടത്തിയുടെ സ്ഥിരം നമ്പർ, അതിന് എന്നോട് വേണ്ട.
അല്ലെങ്കിൽ സച്ചേട്ടനെ ഏട്ടത്തിയെ ചീത്ത പറയാൻ മാത്രം ഏട്ടത്തി എന്താ ചെയ്തതെന്നും കൂടെ എന്നോട് പറയണം. വഴക്കിടാത്തവരായി ആരാ മോളെയുള്ളത്? നീ സന്ദീപുമായിട്ട് വഴക്കുണ്ടാവില്ലേ, പിന്നെ സച്ചേട്ടനായിട്ട് വഴക്കിടാറില്ലേ, സ്നേഹമുള്ളിടത്തെ വഴക്കുണ്ടാവുള്ളൂ. ഏട്ടത്തിയുടെ ഈ കണ്ണി പൊടിയിടാനുള്ള മറുപടിയും തത്വശാസ്ത്രവും എനിക്ക് കേൾക്കണ്ട. അത്തരത്തിലുള്ള വഴക്കൊന്നും അല്ലായിരുന്നു നിങ്ങളുടേത്. നിങ്ങളുടെ വഴക്ക് കേട്ട് വന്ന സന്ദീപ് ഏട്ടനെയും അവന്തി കേട്ടത്തെയും സച്ചേട്ടൻ വഴക്ക് പറഞ്ഞത് എന്തിനാ? ഞങ്ങളോട് ആരോട് ദേഷ്യപ്പെട്ടാലും സച്ചേട്ടൻ ഇന്ന് വരെ അവന്തി കേട്ടത്തിയോട് കമാന്നൊരു അക്ഷരം ദേഷ്യത്തിൽ സംസാരിച്ചിട്ടില്ല. നിനക്കിപ്പോ സത്യം അറിയണം അല്ലേ? ഞങ്ങൾ എന്തിനാ വഴക്കൂടിയെന്ന് അറിഞ്ഞല്ലേ പറ്റൂ. അറിയണം പറയാം. അർച്ചന, സ്നേഹയോട് അമ്മുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞതെല്ലാം പറയൂ. അങ്ങനെ എങ്ങനും അവൾ അറിഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ ആ സാരി ഉടുത്തേനെ തന്നെയാ വഴക്കുണ്ടായത്. പിന്നെ ആർക്ക് വേണ്ടി വാങ്ങിയതാ? ഏട്ടത്തിക്കല്ലാതെ വേറെ ആർക്കാ സച്ചേട്ടന് സാരി കൊടുക്കാൻ വേണ്ടി മാത്രം ബന്ധമുള്ള ആൾ? അങ്ങനെ ഒരാൾ സച്ചേട്ടനുണ്ട് പോലും. അവർക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിവെച്ചിരുന്ന സാരിയാ നീ എനിക്ക് എടുത്തു തന്നത്. പിന്നെ സച്ചേട്ടന് ദേഷ്യം വരാതിരിക്കോ, അങ്ങനെ ഞങ്ങള് ഒന്നു രണ്ടും പറഞ്ഞ് വഴക്കായതാ. എന്റെ എല്ലാ ഇമേജും തകർന്നു. അർച്ചന അമ്മുവിന്റെ പേരുകൂടി പറഞ്ഞാ തീർന്നു. ഏട്ടത്തി പാറ, ഞാനിപ്പോ സച്ചേട്ടനോട് ചോദിക്കാം, ആരാ അത്? സസ്പെൻസ് ഒന്നും വേണ്ട. അത് വേറെ ആരും അല്ല, നിന്റെ ഈ ഏട്ടത്തി തന്നെയാ. സച്ചേട്ടനത് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് നേരിട്ട് തരാൻ വേണ്ടി മാറ്റി ഒളിപ്പിച്ചു വെച്ചതാ. ഞാനത് എടുത്തു കൊടുത്തപ്പോ സച്ചേട്ടന് സങ്കടം വന്നു. ആ സസ്പെൻസ് പൊളിഞ്ഞതിന്റെ വിഷമത്തില് എന്നോട് ദേഷ്യപ്പെടുവായിരുന്നു. ഞാനും തിരിച്ച് ദേഷ്യപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ വഴക്കായി. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഏട്ടത്തി പറഞ്ഞ പോലെയാണ് കാര്യമെങ്കിൽ ഏട്ടൻ എന്തിനാ ഇത്ര ദേഷ്യപ്പെട്ടെ? എന്നെക്കാളും നന്നായി സച്ചേട്ടനെ മോക്കറിയാലോ. ദേഷ്യം വന്നാ പിന്നെ പിടിച്ച കിട്ടില്ല. ആ ദേഷ്യത്തിൽ നിൽക്കുമ്പോഴല്ലേ അവന്റെ ഏട്ടത്തിയൊക്കെ വന്നത്. എല്ലാം ഒന്ന് ആറി തണുത്തു കഴിഞ്ഞപ്പോ പാവം, ഇപ്പൊ കുറ്റബോധം കൊണ്ട് മനസ്സ് വിഷമിച്ച് നടക്കുക. എന്നോട് കുറെ സോറിയും പറഞ്ഞു. ഞാന് സച്ചേട്ടന് കുറെ വഴക്ക് പറഞ്ഞു. പാവം. സോറിടാ, വെരി വെരി സോറി. എനിക്കിതോ ബാധ കൂടിയതുപോലെ തലയ്ക്കകത്ത് കിടന്ന് തെളിച്ചു മറിഞ്ഞതാ. മുന്നില് ആരാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതെ പോയി. ഇങ്ങനൊക്കെ സംഭവിച്ചതിൽ എനിക്ക് സത്യമായും വിഷമമുണ്ട്. പറ്റിപ്പോയി. ഏട്ടൻ എന്നെ എന്ത് ചെയ്താലും എനിക്കൊന്നും തോന്നില്ല. അത് ഞാൻ അപ്പൊ തന്നെ മറക്കും. ഇനി അടിച്ചാലും ഇടിച്ചാലും ലോകത്തുള്ള എല്ലാ ചീത്തകളും ഒന്നിച്ചു വിളിച്ചാലും ഞാൻ അങ്ങനെ കാണും. പക്ഷെ അച്ചുവേടത്തെ ഇത്രയും വഴക്ക് പറഞ്ഞത് ഒട്ടും ശരിയായില്ല.